സംസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങളിൽ കൂടുതൽ ബാർ അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ടൂറിസം മേഖലകളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാനായി സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ടൂറിസം വകുപ്പിൻ്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാലുടൻ എക്സൈസ് വകുപ്പിന് ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറത്തിറക്കാനാവും നാൽപ്പത്തി നാല് ഇടങ്ങളിലാണ് ബാർ അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ടൂറിസം വകുപ്പിന്റെ റിപ്പോർട്ട് തന്നെ എക്സൈസിന് കൈമാറും പിന്നീട് എക്സൈസ് ഇത് വിജ്ഞാപനം പുറത്തിറക്കി കഴിഞ്ഞാൽ ഈ നാൽപ്പത്തി നാല് ഇടങ്ങളിലും ബാറുകൾ പ്രവർത്തനക്ഷമമാകും ത്രീ സ്റ്റാർ സൗകര്യങ്ങളുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ബാറുകൾ അനുവദിക്കുന്നത് അല്ലാതെ ബിയർ വൈൻ പാർലറുകൾക്ക് ടൂറിസം വകുപ്പിൻ്റെ മാത്രം അനുമതി മതിയാകും ത്രീ സ്റ്റാർ പദവി വേണമെന്നില്ല ബിയർ വൈൻ പാർലർക്ക് പ്രവർത്തനം തുടങ്ങാനായി ബാറുകൾക്ക് മാത്രമാണ് ത്രീ സ്റ്റാർ പദവി ആവശ്യമുള്ളത് ഓരോ ജില്ലയിലെയും ടൂറിസം കേന്ദ്രങ്ങളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാനാണിപ്പോൾ സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ടൂറിസം വകുപ്പ് ഇതിനനുസരിച്ച് കളക്ടർമാരോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കളക്ടർമാർ അതാത് ജില്ലകളിലുള്ള പ്രധാനപ്പെട്ട ടൂറിസം മേഖലയുടെ വിശദാംശങ്ങളടങ്ങിയ പട്ടിക ടൂറിസം വകുപ്പിന് കൈമാറേണ്ടതുണ്ട് അങ്ങനെ കൈമാറിക്കഴിഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ട് ടൂറിസം വകുപ്പ് റിപ്പോർട്ട് സർക്കാരിന് കൈമാറും സർക്കാർ ഇത് എക്സൈസ് വകുപ്പിന് കൈമാറും എക്സൈസ് വകുപ്പ് പിന്നീട് ബാറുകൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങും അങ്ങനെ നാൽപ്പത്തി നാല് ഇടങ്ങളിൽ കൂടി സംസ്ഥാനത്ത് ബാറുകൾ വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക ഒരു കാര്യം അത് ടൂറിസം മേഖലയിൽ കൂടിയാകുമ്പോൾ കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ബാറുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബാറുകൾ സ്ഥാപിച്ചുകൊണ്ട് കൂടുതൽ വിനോദസഞ്ചാരികളെ അവിടേക്ക് ആകർഷിക്കേണ്ടതുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ കരുതുന്നു മാത്രമല്ല വിദേശത്ത് നിന്ന് വരുന്നവർക്ക് മദ്യ പലർക്കും മദ്യം അനിവാര്യമായ ഒരു ഘടകമാണ് അവർക്ക് അത് കിട്ടിയില്ല എങ്കിൽ ഒരു അവർ ആ പ്രദേശത്തേക്ക് വരാൻ മടിക്കുന്ന സാഹചര്യമുണ്ട് അത്തരം സാഹചര്യം കൂടി ഒഴിവാക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ലക്ഷ്യത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്